പശുപതി സാറേ, പാസ്ചറൈസർ വാങ്ങാൻ 40,000 രൂപയും കൊണ്ട് കുര്യൻ LNP കമ്പനി മേധാവിയുടെ മുറിയിലെത്തിയപ്പോ അവിടെ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയെന്ന് ഇന്നലെ പറഞ്ഞല്ലോ, അതെന്തായിരുന്നു? അമേരിക്കയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി വന്ന വലിയ എഞ്ചിനീയറാണ് കുര്യൻ. പറഞ്ഞിട്ടെന്താ, ആനന്ദ് എന്ന കുഗ്രാമത്തിൽ പറയത്തക്ക ജോലിയൊന്നുമില്ലാതെ ഉദ്യോഗം തള്ളി നീക്കാനായിരുന്നല്ലോ വിധി. അത് നേരാ. അതുകൊണ്ട് തന്നെ തനി ഉഴപ്പൻ സ്റ്റൈലിലായിരുന്നു കുര്യൻ. മുടി ചീകാതെ, ഷേവ് ചെയ്യാതെ, അലസമായ വസ്ത്രം ധരിച്ചുകൊണ്ട കുര്യൻ ലാർസൺ ആൻഡ് ടൂബ്രോയുടെ ഉഗ്രപ്രതാപിയായ ബ്രിട്ടീഷ് മാനേജർ ആക്സൽ പീറ്റേഴ്സന്റെ മുറിയിലേക്ക് കയറി ചെന്നത്. തായ് പടിമുടി ഒന്ന് നോക്കിയിട്ടുണ്ടാവും, ഇവൻ ഏതടാ എന്റെ മട്ടില്. എന്നിട്ട് ചെന്നപാടെ ആവശ്യമങ്ങ് ഉണർത്തിച്ചു, തനിക്കൊരു സിൽക്കി ബോർഗ് പാസ്ചറൈസർ വേണം. അമ്പടാ, മാർക്കറ്റിൽ ചെന്ന് 1 കിലോ തക്കാളി വേണം എന്ന് പറയുമ്പോലെ എത്ര ലാഘവമായിട്ടാ ഇത്രയും കാശിന്റെ മുതൽ ചോദിച്ചത്. അതെ, സായി പമ്പരന്നു പോയി. ഒരു പീറ ചെറുക്കനാണ് വന്ന് പറയുന്നത് പാസ്ചറൈസേഷൻ പ്ലാന്റ് വേണമെന്ന്. ഇവന് കാര്യമായ എന്തോ തകരാറുണ്ടെന്ന് സായിപ്പ് കരുതി. അതിപ്പോ ആർക്കാരും തോന്നും. എന്നിട്ട് സായിപ്പ് എന്ത് പറഞ്ഞു? സായിപ്പ് ചോദിച്ചു, പാസ്ചറൈസറോ, താനീ പറയുന്ന സാധനത്തിന്റെ വില എത്രയാണെന്ന് അറിയാമോ? കുര്യൻ പറഞ്ഞു, അറിയാം, എങ്കിൽ കാശെടുത്ത് മേശപ്പുറത്ത് വെക്ക് എന്ന് തനതായ മേലാള ഗർവോടെ സായിപ്പ്. കുര്യം വിടുവോ, കണ്ണു ചിമ്മി തുറക്കണേന് മുമ്പ് പെട്ടി തുറന്ന് 40,000 രൂപ കെട്ടെടുത്ത് മേശപ്പുറത്തിട്ടിട്ടുണ്ടാവൂ അല്ലേ സാറേ? അതെ, അത് തന്നെ. അങ്ങനെ സായിപ്പിനെ ഞെട്ടിച്ചുകൊണ്ട് കുര്യൻ പാസ്ചറൈസറിന് ഓർഡർ കൊടുത്ത് തിരികെ ആനന്ദിലേക്ക് യാത്രയായി. ആശ്വാസം. ആനന്ദിൽ അദ്ദേഹത്തെ കാത്ത് ഒരു സന്തോഷ വാർത്ത തയ്യാറായി ഇരിപ്പുണ്ടായിരുന്നു. ആ വാർത്ത നാളെ പറയാം.